ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഒരു മലയാള സംഗീത ആൽബം കൂടി യൂട്യൂബിൽ ഹിറ്റാവുകയാണ്. അറിയാതെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയത്. ജെയ്സ് ജോൺ എഴുതി ഇണമിട്ട ഗാനം പാടിയിരിക്കുന്നത് വിനീത് ശ്രീനിവാസനാണ്. ദൃശ്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഗണേഷ് രാജും. മലർവാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, തട്ടത്തിൻ മറയത്ത് തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ച ശ്രീറാം രാമചന്ദ്രൻ, നീക്കോ ഞാച്ച എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ പാർവതി നായർ എന്നിവരാണ് ഗാനത്തിന്റെ വീഡിയോയിൽ അഭിനയിക്കുന്നത്. എന്നും പ്രിയ നിമിഷം നിൻമിഴികൾ രണ്ടും കാർമുകിലായി വേനൽ മഴയിൽ പെയ്തിറങ്ങും. നിൻ പുഞ്ചിരി തൂകും ചുണ്ടുകളിൽ നിന്നുയരും നാദം കുളിരേകും. സ്വപ്നഗന്ധി പൂത്തുലഞ്ഞു പുഴക്കര കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്നും ശ്രീറാം ഇപ്പോൾ ഷൂട്ട് ആൻഡ് ട്രാക്കിനൊപ്പം ചേരുകയാണ്. ശ്രീറാം, ഷൂട്ട് ആൻഡ് ട്രാക്കിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ വലിയ ഹിറ്റാവുകയാണ് അറിയാതെ എന്ന ഗാനം, എന്തൊക്കെയാണ് പ്രതികരണങ്ങൾ? നല്ല പ്രതികരണമാണ്, എല്ലാവരും നല്ല രീതിയിലാണ് റിസീവ് ചെയ്തിരിക്കുന്നത്. നല്ല വ്യൂസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സക്സസിന് പിന്നിൽ ഞങ്ങളുടെ ടീം തന്നെയാണ്. ഗണേഷ്, ആനന്ദ് സി ചന്ദ്രൻ, ലിവിങ്സ്റ്റൺ മാത്യു അതിൻ്റെ എഡിറ്റർ, എല്ലാവരെയും ഒരു നല്ല ടീം വർക്ക് തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. സിനിമയിൽ തുടക്കമിട്ട് കഴിഞ്ഞു, ചുമ്മയിലൂടെ സീരിയൽ ലോകത്തും ശ്രദ്ധേയനായി. അതിനിടയിലാണ് ആൽബത്തിൽ അഭിനയിക്കുന്നത്. ആൽബത്തിൽ അഭിനയിക്കാൻ ക്ഷണിച്ചപ്പോൾ എന്ത് തോന്നി? വളരെ സന്തോഷം തോന്നി. ഗണേഷ് രാജിനെ ഞാൻ പരിചയപ്പെടുന്നത് തട്ടത്തിൻ മറയത്തിൻ്റെ ഷൂട്ടിൽ വെച്ചാണ്. ഗണേഷ് വിനീതേട്ടൻ്റെ അസിസ്റ്റൻ്റാണ്. അപ്പം ഗണേഷ് അങ്ങനെ എന്നെ ആദ്യത്തെ ഒരു ആൽബത്തിന് വിളിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ ഞാനിപ്പം ആർട്ടിസ്റ്റ് എന്ന ശ്യാമപ്രസാദ് സാറിൻ്റെ സിനിമയിലും കൂടി അഭിനയിച്ചു. ഫഹദ് ഫാസിലും ഞാനും ആനഗസ്റ്റിനും ഷിൻഡാ ഷബ് സിദ്ധാർത്ഥ് ശിവ എല്ലാവരും ഉണ്ടാവില്ല. ശ്രീറാം, മലർവാടി എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തുന്നത്. പിന്നീട് വിനീത് ശ്രീനിവാസിന്റെ തന്നെ തട്ടത്തിൻ മറയത്ത് എന്ന ചിത്രത്തിലും വേഷമിട്ടു. ഇപ്പോൾ ഒരു ആൽബത്തിൽ അഭിനയിക്കുമ്പോൾ ആ ഗാനം പാടിയിരിക്കുന്നത് വിനീത് തന്നെയാണ്. യാദൃശ്ചികമായിരിക്കാം, പക്ഷേ കൗതുകകരമായി തോന്നുന്ന ഒന്നാണത്. വിനീതുമായുള്ള സൗഹൃദത്തെ കുറിച്ച് പറയാമോ? അതെ, വിനീതേട്ടനെ ഞാൻ മലർവാടി തൊട്ടിട്ട് എനിക്കറിയാം. അപ്പൊ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു വിനീതേട്ടൻ പാടിയ ഒരു പാട്ടിൽ അഭിനയിക്കണം എന്നുള്ളത്. ആ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ ഈ ആൽബത്തിലൂടെ സാധിച്ചിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഈ ആൽബം കണ്ടു കഴിഞ്ഞിട്ട് വിനീതേട്ടൻ എന്നെ വിളിച്ചിരുന്നു, ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട്. അതെനിക്ക് കിട്ടിയ വലിയൊരു അംഗീകാരം കൂടിയാണ്. ശ്രീറാം, നിങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ പിറന്ന ആൽബമാണിതെന്ന് കേട്ടു. ആ ഒരു ടീം വർക്കിനെ കുറിച്ച്, ചിത്രീകരണ വേളയിലെ അനുഭവങ്ങളെ കുറിച്ചൊക്കെ പറയാമോ? അതെ, ഒരു നല്ല ടീം വർക്ക് കൊണ്ടാണ് ഈ ഒരു നല്ല ആൽബം ഉണ്ടായത്. ഞാൻ പറഞ്ഞ പോലെ ഗണേഷ് രാജ് ഒരുപാട് പ്ലാൻഡ് ആയിരുന്നു. അദ്ദേഹം ഒരു ഓരോ സീൻസും പുള്ളി എഴുതി വെച്ചിരുന്നു. അവിടെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, ഓരോ സെക്കൻഡും ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഗണേഷ് അവിടെ എഴുതി വെച്ചിരുന്നു. അപ്പോൾ എനിക്ക് അഭിനയിക്കാൻ വളരെ എളുപ്പമായിരുന്നു. പിന്നെ ഇതിൻ്റെ ക്യാമറാമാൻ ആൽഫോൺസ് പുത്രൻ്റെ നേരത്തിലൂടെ വന്ന ആനന്ദ് സി ചന്ദ്രനാണ്. ആനന്ദിൻ്റെ എന്താ പറയുക, അത്രയും നല്ല വിഷ്വൽസ് ഇതിന് നല്ല മുതൽക്കൂട്ടാണ്. പിന്നെ ഇതിൻ്റെ എഡിറ്റർ ലിവിങ്സ്റ്റൺ മാത്യു, മ്യൂസിക് ഡയറക്ടർ ജെയ്സ് ജോൺ, എല്ലാവരുടെയും ഒരു ടീം വർക്ക് ഇതിൻ്റെ പിന്നിലുണ്ട്. ശ്രീറാം, ഈ ഒരു ഗാനം കാണുമ്പോൾ ആദ്യം
നിവിനും നസ്രിയും ഒരുമിച്ച ഒരു ആൽബത്തിനോട് ചെറിയ സാദൃശ്യം തോന്നും. അതുപോലെ തന്നെ അൽഫോൺസ് ഈ ഒരു ആൽബത്തെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്, അതിനെപ്പറ്റി പറയാമോ? അതെ, അൽഫോൺസ് ഈ ആൽബം കണ്ട ശേഷം എന്നോട് പറഞ്ഞു നന്നായി അഭിനയിച്ചിട്ടുണ്ട്, നല്ല നാച്ചുറലായിട്ട് അഭിനയിച്ചു. അതും എനിക്ക് കിട്ടിയ വലിയൊരു അംഗീകാരം തന്നെയാണ്. ഞാൻ യുവ കണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ആൽബം കൂടിയാണ് യുവ. നിവിനും അതെ, നിവിൻ എൻ്റെ ഒരു നല്ല ഫ്രണ്ടും കൂടിയാണ്. അപ്പം അവരൊക്കെ ചെയ്ത നല്ലൊരു ആൽബത്തോടു കൂടി കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അതൊരു നല്ല അംഗീകാരം തന്നെയാണ്. ശ്രീരാമുമായി സംസാരിക്കുമ്പോൾ ചുമ്മാ എന്ന സീരിയലിനെ കുറിച്ച് ചോദിക്കാതെ വയ്യ. പക്ഷേ ടെലിവിഷൻ ന്യൂ ജനറേഷൻ ട്രെൻഡിന് തുടക്കം വിട്ട ഒരു പരിപാടി എന്ന് വിശേഷിപ്പിക്കാം ചുമ്മാ എന്ന സീരിയലിനെ. ആ ഒരു ടീമിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അതെ, പ്രമോദ് മോഹനാണ് ചുമ്മയുടെ ഡയറക്ടർ. അപ്പം ചുമ്മാ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു എന്താ പറയുക, ഫിലിം സ്കൂൾ, ആക്ടിങ് സ്കൂൾ എന്ന് വേണമെങ്കിൽ പറയാം. ചുമ്മയിൽ നിന്ന് എനിക്ക് ഒരുപാട് പഠിക്കാൻ കഴിഞ്ഞു, ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടി. എൻ്റെ സെക്കൻഡ് ഫാമിലിയാണ് ചുമ്മ. അപ്പം ചുമ്മയും ഇത് പറഞ്ഞ പോലെ നല്ലൊരു ടീം വർക്കൗണ്ട് ഉണ്ടായ ഒരു സക്സസ് ആണ്. ഇപ്പം 150 എപ്പിസോഡ്സ് കഴിഞ്ഞു നിൽക്കുകയാണ് ചുമ്മ. അത്രയും വലിയൊരു സക്സസ്സിന് കാരണം തന്നെ ആ വലിയൊരു ടീം വർക്ക് തന്നെയാണ്. അതിൽ റോയ്ച്ചൻ, വിൽസൺ ജോസഫ് ആണെങ്കിലും അതെ, ശരൺ, ടോണി, എല്ലാവരും ഒന്നിച്ചിട്ടുള്ളൊരു ടീം വർക്ക് തന്നെയാണ് അതിൻ്റെ പിന്നിൽ. പുതിയ സിനിമാ സംരംഭങ്ങൾ പറഞ്ഞിട്ട് ശ്യാം പ്രസാദ് സാറിൻ്റെ പുതിയ സിനിമയിൽ ഞാൻ അഭിനയിച്ചു. അതിൽ ഫഹദക്കയും ആനഗസ്റ്റിനും ഞാനുമാണ് പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത്. ശ്യാം പ്രസാദ് സാറിനെ പോലെ ഒരു സീനിയർ സംവിധായകൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ഒരു ചിത്രം ചെയ്യുന്നത്, എങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹത്തോടൊപ്പമുള്ള അനുഭവം? എനിക്ക് കിട്ടിയതിൽ വെച്ചിട്ട് വലിയൊരു അവസരം തന്നെയാണത്. ഞാനൊക്കെ ദൈവത്തെ പോലെ കാണുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു. അതൊക്കെ എനിക്ക് എന്താ പറയുക, ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല അത്രയും വലിയൊരു ഇത് കിട്ടുന്നുള്ളത്. അപ്പം ആർട്ടിസ്റ്റ് ഇപ്പം ഓഗസ്റ്റിൽ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. എന്തായാലും വളരെയധികം നന്ദി ശ്രീരാം ഷൂട്ട് ആൻഡ് ടാക്കിലെത്തി വിശേഷങ്ങൾ പങ്കുവച്ചതിന്. ഇനിയും ഒരുപാട് അവസരങ്ങൾ.